Umar radhiyallahu anhu yarju ilayka aquluka buddi Allahu madikittirunu appol Umar bin Khattab parnu appol Umar bin Khattab parnu ida salani avare ennod avar rendaalu chodikkanengil aqulu rabbi Allah ente rabb Allah Allahakke thanneyanu famar rabbukuma antuma ningala rabbarana enne yan adikku enna nokku appo ellarkum pedi illa nallar parchone Allahuwe nende Umarinte mahattona ee pagallum njangal parnare Allahuwe aa Umarinte kondalayilekengil njangala kootaname thambuyane ammuthengal kootaname rabbe aa oru taufeeq kondu njangalku taufeeq karanamachu njangala kabaru nannakkaname thambuyane mu'mineengale pa mu'mineengal pediyilla innal ladheena qalu rabbana Allahu thumma istaqamu تتنزل عليهم الملائكة لا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون فيقولان إذا يال برنجلن يال فيقولان إرند ملكغل برهم كنا نعلم أنك تقول هذا نيت دن يال بريا يننن ينغلق نيرتتن أريام എന്നാട് എന്നോട് ഒരു കടമ പോലെ ചോദിക്കണല്ലോ ഫയുസ്സഹുലഹു ഖബറുഹു പിന്നെ അവനെ ഖബർ വിശാലമാക്കി കൊടുക്കും അല്ലാഹു തൗഫീക് ചെയ്യട്ടെ എന്നല്ല ഹബീബായ നബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ള പറയുന്നുണ്ട് അപ്പോൾ ഫതഖൂലുൽ അർദു ലഹു ഭൂമി അയാളോട് പറയും ഇൻ കുൻത ലഹബീബൻ ഇലയ്യവ അൻത അലാ ളഹരി നീ ഭൂമിയുടെ മുകളിലായിരുന്ന നേരത്ത് എന്റെ വളരെ വലിയ സ്നേഹിതനാണ് ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വന്നിട്ട് ഞാൻ എങ്ങനെ നിനക്ക് സൗകര്യപ്പെടുത്താതി തരാതിരിക്കുന്നത് എന്നാര് പറയും ഭൂമി പറയും ഇയാൾക്ക് വേണ്ടി ഒരിക്കൽ ഭൂമി ഒരിക്കലെന്നല്ല അന്നും പിറ്റേന്നൊക്കെ ഭൂമി ഇയാൾക്ക് വേണ്ടി കരയും ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർള് ഒരാള് നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഹബീബ് റസൂലുള്ള പറഞ്ഞു ഫറോവയും മന്ത്രിമാരും ഒക്കെ മരിച്ചപ്പോൾ ആകാശവും കരഞ്ഞിട്ടില്ല ഭൂമിയും കരഞ്ഞിട്ടില്ല അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു നബിയെ ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും ഒക്കെ കരയാറുണ്ടോ മുസ്തഫ നബി പറഞ്ഞു ഇദാ മാതലഅബ്ദു സ്വാലിഹ് സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും അയാളുടെ മേൽ കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹുവെ ആ മരണം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാന് ഖബർ അയാൾക്ക് വിശാലമാക്കി കൊടുക്കും ഒരഭിപ്രായം അതായത് എഴുപത് മുഴം മുന്നിലേക്ക് പിന്നിലേക്ക് വലത്തേക്ക് ഇടത്തേക്ക് എന്നാൽ മുഫസ്സിരീങ്ങളിൽ മുഹദ്ദിസീങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട അഭിപ്രായം ഇത് അദിനദ്ദീന് അദിനൽ ഈമാനുള്ളവന്റെ അവസ്ഥയാണ് ഏറ്റവും താഴെക്കടയിലുള്ള ആളവസ്ഥ ഉന്നതനായ ആളവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാഴ്ച എത്തുന്ന ദൂരം അത്രയും അയാൾക്ക് ഖബർ അങ്ങോട്ട് വിശാലാക്കി കൊടുക്കും بسم الله الرحمن الرحيم فأما إن كان من المقربين فروح وريحان وجنة نعيم قبر അങ്ങോട്ട് വിശാലമാക്കും എന്നല്ല ഖബറിന്റെ സുഗന്ധ ചെടി ഉണ്ടാകും സ്വർഗീയ തോട്ടങ്ങൾ ഉണ്ടാകും فروح وريحان وجنة نعيم അള്ളാഹു തആല അതൊക്കെ ചെയ്തു കൊടുക്കും അള്ളാഹു അതൊക്കെ നിസ്സാരമാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഫയഖൂലു അപ്പോൾ അയാൾ പറയും അപ്പോൾ അയാൾ യുനവറു ലഹു ഫീഹി ഖബർ അയാൾക്ക് വെളിച്ചമാക്കി കൊടുക്കും എന്നിട്ട് യുഖാലു ലഹു അവനോട് പറയപ്പെടും നം കന്നൗമത്തിൽ അറൂസ് ഇനി പുതിയാപ്പള ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയും ഹത്താ യബഅതുക അഹബ്ബു അഹ്ലിക ഏറ്റവും നല്ല ആൾ വന്ന് നിന്നെ വിളിച്ചുണർത്തും നല്ലതിലേക്ക് ഉണർച്ചുണർത്തും പുതിയാപ്പിളയെ ഉറക്കും പോലെ സൽക്കാരത്തിന് ചെന്ന പുതിയാപ്പിളയെ ഉറക്കും പോലെ പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് അവനോട് പറയപ്പെടും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ
അല്ലാ അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലി യറ്റോ നല്ല ആളല്ലാതെ അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി യറ്റോ നല്ല ആളല്ലാതെ വിളിച്ചുണർത്തുകയില്ല ആ രൂപത്തിൽ അയാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ് ഇനി വൈദാ കാന മുനാഫിഖാ ഈ മനുഷ്യ മുനാഫിഖാണെങ്കിലും ഇയാൾ ദുനിയാവിന്റെ ചെന്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കപട വിശ്വാസിയാണ് എങ്കിലോ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നിഫാഖ് തന്നെ പല ജാതിയാണ് അമലിനെ ഈ വിശ്വാസവുമായി ബന്ധപ്പെടാതിരിക്കൽ ഒരു വലിയ ഏറ്റവും വലിയ നിഫാഖാണ് അല്ലാഹു കാക്കട്ടെ അതായത് ഈ അല്ലാണ്ടെന്ന് ഒക്കെ അറിയാം പക്ഷെ എന്ത് ചെയ്യൂല നിസ്കരിക്കൂല അല്ലാണ്ടെന്ന് അറിയാം നിസ്കരിക്കൂല അല്ലാണ്ടെന്ന് അറിയാം ഖുർആനോടൂല തമാശ പറയല്ല ഞാൻ ഓർമ്മയെന്ന് എടുത്തു പറയാം പരിശുദ്ധ ഖുർആനിൽ കേട്ടോട്ടോ ഇത് കേട്ടോളൂ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയാണ് ഞാൻ സുമറിലാണ് ഈ ആയത്തുള്ളത് എന്റെ ഖുർആൻ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന് ബുദ്ധിമുട്ടായ ജീവിതമാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഈ ആയത്തും കൊണ്ട് സ്വഹാബികൾ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു അവന് ബുദ്ധിമുട്ടായ ജീവിതമാണെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് ഫഖാല ഇബ്നു അബ്ബാസ് ഉടനെ ഇബ്നു അബ്ബാസ് പറഞ്ഞു ഫീ ഖബ്രിഹി ബുദ്ധിമുട്ടായ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അന്ത്യനാളിൽ അവന് കണ്ണുമുണ്ടാവില്ല അപ്പോൾ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതമാണത് ഏതാ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതം അല്ലാഹു ആ ദിവസം നമ്മളെ നന്നാക്കി തരട്ടെ മുനാഫിഖാണെങ്കിലോ അയാൾ പറയും സമയത്തു യഖൂലൂന ജനങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഫഖുൽതു മിസ്ലഹു അവര് പറയും പോലെ ഞാൻ പറഞ്ഞു ലാദരി ഈ അല്ലാഹു ആരാണ് എനിക്കറിഞ്ഞുകൂടാ ഈ മനുഷ്യൻ ആരാണെന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ഫയഖുലാനി ഈ രണ്ടു വണ്ണ മലക്കുകൾ പറയും കദ്നഅലമു അന്നക തഖൂലു ഹാകദാ നീ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയും ബഹുമാനപ്പെട്ട മലായിക്കത്ത് അലൈഹി മുസ്സലാത്തു വസ്സലാം ഫയഖാലുൽ അർളി ഇൽതൈമി അലൈഹി അപ്പോൾ ഭൂമിയോട് പറയപ്പെടും നീ ഭൂമിയെ അയാളെ ഒന്ന് പിടിച്ചു കൂട്ടെ ആദ്യത്തെ തവണ അയാളുടെ ഭാര്യ എല്ലുകൾ പരസ്പരം കൂടുന്നതാണ് അതിലേ കിരണ്ട് മലക്കുകൾ ഉണ്ടെന്നതും മുങ്കർണ്ണീറാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണ് അവർക്കുള്ളതും എന്നും ഹരീസിൽ തന്നെയാ പറയുന്നതും മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ ലൗ തൗഫീക് ചെയ്യട്ടെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത് ഈ ബൈത്ത് വീട്ടിലുള്ള ആളുകൾ ഈ പാട്ട് വീട്ടിലുള്ള ആളുകൾ ഒന്ന് കൈവക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പഠിച്ചോന് എത്ര കുറച്ച് ആളുകളാണ് എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് ഈ ജില്ലാത്തിൽ വീടുണ്ടായിട്ടില്ല ഈ ജില്ലാത്തിൽ വീടില്ല വളരെ കുറഞ്ഞ ആളപ്പൊ കൈപൊക്കിയത് ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോൾ മലബാറിലുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് കാരണം എന്തുകൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് ഓടി വരികയാണ് എന്തിന് പറയും പറയും എന്തിന് ആ ഒരു ആങ്കൽക്കാൻ വേണ്ടി വരിക അള്ളാന്റെ കലാമിന് വേണ്ടി പാഞ്ഞു വരികയാ
അതുകൊണ്ട് ഇന്ന് മലബാറിൽ ജീവിക്കുന്ന സാലിഹികൾ തന്നെയാ. പക്ഷേ നമ്മുടെ ആദ്യത്തെ തലമുറയുടെ കാര്യം എന്താ? ഈ ബെയ്ത്ത് കേൾപ്പിച്ചിട്ട് മനോഹരമായി എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിരുന്നു എന്റെ വല്യമ്മ. എന്നിട്ട് വല്യമ്മ പൊട്ടി പൊട്ടി കരയുന്നത്, വല്യമ്മക്ക് സംസാരിക്കാൻ കഴിയാതെയാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനുഭവം തഴവന്റെ ബെയ്ത്തെടുത്ത വല്യമ്മ ഓർമ്മ. വല്യമ്മ ഇങ്ങനെ കണ്ണു തുറക്കും, കണ്ണടങ്ങുന്നു, ഇടക്കിടക്ക് കണ്ണടച്ചിട്ട് കണ്ണു തുറക്കും, എന്നെ കൊണ്ട് പാടിപ്പിക്കും. കേട്ടിരിക്കാൻ വേണ്ടി പണ്ഡിതനായ ഒരു ആലിമായ അമ്മ അമ്മാവൻ എനിക്കുണ്ടായിരുന്നു. അമ്മ അവൻ ഒഴിവുള്ള ദിവസം വന്നിട്ട് അടുത്തിരിക്കും, എന്നെ കൊണ്ട് പാടിപ്പിക്കും, എന്നിട്ട് വ്യാഖ്യാനം പറയിപ്പിക്കും. ഞാൻ അബദ്ധം പറഞ്ഞാൽ അപ്പോ അമ്മാവൻ തിരുത്തും. വല്യമ്മ ഇരുന്നിട്ട് ഇങ്ങനെ കരയിച്ചു. ഇത് എന്റെ വല്യമ്മയുടെ മാത്രം കഥ പറയുകയല്ല, ഇങ്ങനെയുള്ള ആയിരക്കണക്കായ സാലിഹീങ്ങളാണ് ഈ സംസ്കാരം ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. നമ്മൾ അല്ലേ, നിങ്ങളമ്മ, നിങ്ങളമ്മ അല്ലേ, എങ്ങനെ പറഞ്ഞേക്ക്? നിങ്ങൾ പറയും സമദ് മൗലിയരെ, നിങ്ങൾ പറയും എത്ര? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്കുള്ളതല്ല, ഉമ്മാക്ക് വേറെ ഖാസായി സ്വന്തമായിട്ട് ഒന്നും മാലയിലുണ്ടായിരുന്നു. പിന്നെ അവരെങ്ങനെ നന്നാവാതിരിക്ക, നമ്മളെങ്ങനെ നന്നാവുക? അല്ല, പിന്നെ അവരെങ്ങനെ നന്നാവാതിരിക്ക? ഇത് ഏതാണ് ദീനും ഏതാ ചോദ്യം? ഇതീനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു നബി മുസ്തഫാനീൻ്റെ ഇസ്ലാം ദീനുഹും മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുറച്ചോനെ. ഇതൊക്കെ പാടിച്ചു കേട്ടിട്ട് എന്റെ വല്യമ്മ കരയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പഠിച്ചോനെ, ആ ഖബർ അങ്ങനെ ആക്കി കൊടുക്കണം. ഉമിനിങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. ഇതില്ലല്ലോ, ഏത് വീട്ടിലായില്ലത്? അതേതെ കിതാബ് കണക്ക് വ്യക്തമായി, പേജ് നമ്പർ ഏത് കിതാബ് വളരെ കൃത്യമായി. വലിയ ഫഖീഹായിരുന്നു, വലിയ ആരിഫായിരുന്നു. കഴിഞ്ഞതിന്റെ രണ്ടാമത്തെ കൊല്ലം, കഴിഞ്ഞതിന്റെ മുകളിലെ കൊല്ലം ഈ മനുഷ്യന്റെ ഖബർ ഞാൻ പോയി കണ്ടു. അതാ വലിയ രസം, അതാ വലിയ രസം. ഖബർ ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ ഭാവിത്തുണി കരയേണ്ടതാ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഖബർ ഞാൻ പോയി കണ്ടു. നിന്റെ ഖബർ നിങ്ങൾ കാണും. നമ്മളൊക്കെ കാക്കണം ഏട്ടം പുരാനെ. മനുഷ്യരെ ചിന്തിക്കണം. ഈ ഇരിക്കുന്ന തങ്ങൾ പാപ്പ എന്നെ പെരുമുഖത്തേക്ക് വാതിന് കൊണ്ടുപോയി, പെരുമുഖം മഹലിലേക്ക് ഒരു വാതിന് കൊണ്ടുപോയി. വാള് പറയാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ കണ്ണിന്റെ മുന്നിൽ കോയമുസ്ലിയാരുടെ ഖബറും. മനസ്സ് പതറിപ്പോയി. കാരണം കോയമുസ്ലിയാർ, ബഹുമാനപ്പെട്ട എം കെ എം കോയമുസ്ലിയാർ, െ എന്തേന്ന് ഓമന പേര് പറഞ്ഞിരുന്നത്? കുട്ടിമാൻ, കുട്ടിമാനല്ലേ, കുട്ടിമാൻ എന്ന് പറഞ്ഞിരുന്നു ആളുകൾ. കുട്ടിമാൻ തന്നെയായിരുന്നു. അത് വല്ലാത്തൊരു മനുഷ്യനായിരുന്നു, വല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ഈ വെളിച്ചത്തിന്റെ ഒരു ഉത്തരവാദി ആ മനുഷ്യനാണ്. അമേരിക്കയിലെ കഥ പറഞ്ഞ പ്രാസംഗികന്മാരൊന്നും ആയിരുന്നില്ല അവർ. അവർ പഠിച്ചവരെ പേടിക്കുന്ന വാക്ക് പറഞ്ഞവരെ. അവരെ വാക്ക് കേട്ടിട്ട് പൊട്ടിക്കരയാത്ത മനുഷ്യരില്ല. അവരെ വാക്ക് കേട്ടിട്ട് മുഴുവൻ കരഞ്ഞുപോയി. ഞാൻ പെരുമുഖ മഹലിലേക്ക് എന്നെ വാഴ്ന്നിന് കൊണ്ടുപോയി, നേരെ കണ്ണിന്റെ മുന്നിൽ കോയമ്പസിലെ ഖബർ. മനസ്സിങ്ങനെ വേദനയായി. റബ്ബേ, ഒരു കാലം ആയിരക്കണക്കായ സദസ്സിൽ ഖബറിനെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ച മനുഷ്യൻ ഇപ്പോൾ ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിലാ. മറുപടി അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണ് ഹദീസിൽ പൊന്നെ. ഇത് കേട്ട് മനുഷ്യൻ നന്നാവില്ലേ? നമ്മള് മാപ്പിള കലയെ നശിപ്പിച്ചില്ലേ, നശിപ്പിച്ചില്ലേ? മാപ്പിള സാഹിത്യത്തിന്റെ ചേരുവ ഹൃദയമായിരുന്നു.
ഞാൻ പറയാം, എ ബി മുഹമ്മദ് സാഹിബിന്റെ ഒരു പാട്ടുണ്ട്, ആ പാട്ടൊക്കെ കേട്ട് എത്ര ആള് നന്നായിട്ടുണ്ടോ. ഞാൻ വരാ ഭാഗത്തേക്ക് ഇല്ലേ, എത്ര ആള് നന്നായിട്ടുണ്ടോ. ലോം ഓഫർ ലഹു, ലോം ഓഫർ ലഹു. പഠിച്ചോനെ പേടിയില്ല, മനുഷ്യന്മാരായിരുന്നു അതൊക്കെ, തമാശന്മായിരുന്നില്ല, കള്ളാനെ പേടിയുള്ളവരായിരുന്നു. ഒരേ രംഗത്ത് ഒള്ളാനെ പേടിച്ചവരായിരുന്നു. വളരെ ചിന്തിക്കണം. നോക്കണേ, ഇനി പറയാ, സ്വർഗത്തിലേക്കൊരു വാടിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ. നീ നല്ല വാക്ക് പറഞ്ഞാൽ ഉടനെ സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നേരും. ഇനി നോക്കൂ അടുത്ത വാക്ക്, ഇനി കേട്ടോ അടുത്ത വാക്ക്. ഇത് ഏഴു ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്ഹി ഇമാമും വ്യക്തമായി പറയുന്ന ചോദ്യം ഒരു മിനിറ്റല്ല, ഏഴു ദിവസം ചോദ്യം ഉണ്ടാവും. ഏഴു ദിവസം ചോദ്യം മനസ്സിലായില്ല. എന്ന ചോദ്യത്തിന്റെ തുടക്ക ഭാഗം മാത്രമാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. അത് അത് മാത്രമൊന്നുമല്ല, ചോദ്യമുണ്ടാകും. ജീവിതമാ സകലമുള്ള സകല കാര്യങ്ങളെയും ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ തുടക്കമാ പറഞ്ഞത്, അത് എത്ര ദിവസം ഉണ്ടാകും. അതാണ് മൂന്ന് ഏഴിനൊക്കെ എന്ത് ചെയ്യും, തെളിൽ ചെല്ലും. അതൊക്കെ വലിച്ചെറിഞ്ഞു, എല്ലാ നന്മ വലിച്ചു. ഒന്നിനു വിശ്വാസമല്ല, പറഞ്ഞല്ലോ. ഇവിടെ ആരാ പറഞ്ഞത്? ഇതാരെങ്കിലും ആണോ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ. ആരെ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ? എന്ത്? ഇസ്ലാമിന് വിരുദ്ധരായ ആളുകൾ മുസ്ലിമീങ്ങളെ പേടിപ്പിച്ചപ്പോഴാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു ഹദ്ദാദ് ഓടിക്കോളൂ എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അതോടുകൂടി ജനങ്ങൾ മുസ്ലിമീങ്ങളെ പേടിക്കാൻ തുടങ്ങി. കോളറ ഉണ്ടായപ്പോഴാണ് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് പൊന്നാനിയിൽ ചെന്നത്. അവിടുന്ന് മഖ്ദൂമ് മങ്കൂസ് മോലിൽ ഉണ്ടാക്കി. ഇവിടുന്ന് ഹജ്ജിന് പോയ സയ്യിദത്തു റഹ്മാൻ ബാഖും ഫക്കൈ പോലും അവസാനത്തെ ദിവസം പോലും എന്താണ് മങ്കൂസ് മൗലൂദ് ഓടിയിട്ടല്ലേ ഹജ്ജിന് പോയത്? അത് കണ്ടവരിന്നും കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. വളരെ വാഹനത്തിൽ അറ്റമില്ലാ കേറി ഞാൻ തങ്ങളോട് അന്യായമായി. സയ്യിദ് ഖൈറൻ നബീ, ഇതൊക്കെ പാടുന്ന വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞു, മനസ്സ് വേദനിക്കാണ്. ആകെയുള്ള നട്ടത്തിന്റെ കാരണം മനുഷ്യ പഴമ നശിപ്പിച്ചു കളഞ്ഞതാണ്. പഴമ പോലെ മുസ്ലിമീങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നുമില്ല. അത് ഗൾഫ് പണത്തിന്റെ പ്രസരിപ്പിൽ നഷ്ടപ്പെട്ടു പോയതുമാണ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്തിന വഫിത്തിനത്തു ഉമ്മത്തി അൽമാൽ. എന്താ വിചാരിച്ചത്? ഒരു ദിവസമാണോ ചോദ്യം? അല്ല, ഇത് ഏഴു ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്ഹി ഇമാമും വ്യക്തമായി പറയുന്നു. അല്ലാഹുവേ, അവനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മനുഷ്യരെ ഇതൊന്ന് ചിന്തിച്ചൂടെ? ഭയങ്കരല്ലേ ഈ പറഞ്ഞ വാക്ക്? ഇത്ര മനുഷ്യനെ മാറ്റ ഒരു ഉറുദ്ധി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ ഇബ്ലീസ് ഉടൻ തന്നെ അവിടെ വെളിവാകുന്നതാ. ഞാൻ എന്നു പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ. സുഫിയാൻ സൗരി റളിയല്ലാഹു എന്ന് പറഞ്ഞ വാക്ക് എടുത്തിട്ട് തഴവ രേഖപ്പെടുത്തുകയാണ്. ആ സര അവിടെ ആ ഖബറിൽ ഇബ്ലീസ് ഹാജരാകും. അവൻ പറയും എന്റെ റബ്ബാരാന്ന് വെച്ചാൽ അവൻ പറയും നോക്കു നോക്ക് നിനക്കുള്ള റബ്ബാ രന്നെ ചോദിക്കുന്നതാ ഇബ്ലീസ് ഉടൻ തന്നെ അവിടെ വെളിവാകുന്നതാ. ഞാൻ എന്നു പറയാ നുമ്മവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ.
സ്ത്രീമീങ്ങളെ വളരെ ചിന്തിക്കണം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹും വറൈഹാനും വജന്നതു നഈം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. عن البراء بن عازب قال خرجنا مع النبي في صلاة في جنازة ഞങ്ങള് ജനാസയിൽ ഞാൻ ഉദ്ദേശാർത്ഥം പറയാ. ശ്രദ്ധിക്കണം, ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബൂദാവൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ചിന്തിക്കണം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തൊട്ട് خرجنا مع النبي صلى الله عليه وسلم حبيبായ നബിയോട് കൂടെ ജനാസയിൽ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ മറബ് ഖബറായിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും ഇരുന്നു, പുണ്യ നബിയും ഇരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇന്നൽ മുഅ്മിന യറുദ്ദു റൂഹു യറുദ്ദു യറുദ്ദു റൂഹു ഇലൽ ഖബരി ഫയതീഹി മുൻകറു വനകീറു ഫയസീറാനിൽ അർലാ വയുസീറി വയുഫിഹിസാനിൽ അർലാ ബിഅശാരിഹിമാ. ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് മുങ്കർ നക്കീർ വരുക തന്നെ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പാട്ടിൽ പറഞ്ഞല്ലോ. ثم يقول يقال له هذا من ربك فيقول ربي الله فيقولان صدقت. ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. മുമിൻ നല്ല വാക്ക് പറയും. ഇതിനാണ് അവർ കൊടുത്തത് അതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ഈ വെളിച്ചത്തിന്റെ മഹത്വം പോയി വരും പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ആ വെളിച്ചത്തിലേക്ക് ഇപ്പോഴും അവർക്ക് തൗഫീഖ് ഉണ്ടായില്ല. അതും ചിന്തിക്കണം, അതും ചിന്തിക്കണം. ഇവിടെ വന്നിട്ട് വെളിച്ചം പ്രസംഗിച്ചു പോകുന്നവരുണ്ട്. വെളിച്ചത്തിലേക്ക് വിളിക്കുന്നതന്നെ വെളിച്ചം സ്വീകരിക്കാൻ വേണ്ടിയാ. ഞാനിത് വളരെ കൃത്യമായി പറയാണ്, ലക്ഷ്യം അടുടന്നെ വെളിച്ചം മനുഷ്യരിലേക്ക് എത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ നിർബന്ധമല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ കത്തബയ്യന റുശ്ദു മിനൽ ഗൈ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജല്ല. ഏറ്റവും സ്വാലിഹീങ്ങളാണെങ്കിൽ ഇനിങ്ങോട്ട് കേട്ടോ. ഇത് പറയാനാണ് ഞാൻ ഈ ഹദീസ്. വിവിധങ്ങളായ ഹദീസിന്റെ ഭാഗങ്ങളിലാണ് ഇതൊക്കെ വിവിധങ്ങളായ കാര്യങ്ങളുള്ളത്. ചില ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഒരുപോലെ ആയിരിക്കും, അതുകൊണ്ട് മൊത്തം ഹദീസ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ എന്തിനു മനസ്സിലാവുള്ളൂ. ശരിക്കണം കേട്ടോ. ഇനി ഇവിടെ ഈ ഹദീസിൽ എന്താ ഒരു രൂപം പുതിയത് പറയാം. മലക്കിന്റെ ചോദ്യം കഴിഞ്ഞോ വിശാലമായ ഒരു ലോകത്തെ അവനെ കിടത്തിയിരിക്കുകയാണ്. ആ നേരത്തെ അവന്റെ അടുക്ക് വരുന്നതാണ് റജുലുൻ ഹസനൽ വജഹി വജഹി തൈബ റാദിഹി ഹസന സിയാബി. ശ്രദ്ധിക്കേ, നല്ല വസ്ത്രം ധരിച്ച, നല്ല മുഖലാവണ്യമുള്ള, നല്ല സുഗന്ധമുള്ള ഒരാൾ ഇയാളെ ഖബറിലേക്ക് കയറി വരും. അപ്പോൾ ഫയഖൂലു, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും, ആരാണ് നീയെ നീ ആരാണ് എന്തിനു വേണ്ടിയാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത് എന്ന് ചോദിക്കും. ആ നേരത്തെ വന്ന മനുഷ്യൻ പറയും, അനഅമലുക സ്വാലിഹു, ഞാൻ നിന്റെ സ്വാലിഹായ അമലാണ്, ഇനി നിന്റെ സഹായത്തിന് വേണ്ടി ഈ ഖബറിൽ ഞാനുണ്ടാകുമെന്ന് പറയും ഈ വന്ന മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിടത്ത് ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നലെയോ മിനിഞ്ഞാണോ, മിനിഞ്ഞാണ് എന്റെ ഓർമ്മ, ഖബറിന്റെ ഖുർആന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു രാത്രി ഉറക്കൊഴിവാക്കിയ. പറഞ്ഞില്ലേ, പറഞ്ഞല്ലോ. കേറി വന്ന ഒരാൾ പറയും, എന്റെ പകലിൽ നീ ദാഹിച്ച് നടന്നതും രാത്രി നീ ഉറക്കൊഴിവാക്കിയതുമായ ഖുർആനും അമലുമാണ് ഞാൻ. അപ്പോൾ ഖുർആനുമാണ് അമലുമാണ്. പകൽ നീ ദാഹിച്ച് നടന്നു, അതെന്താ നോമ്പ്? അല്ലാഹുമ്മ അല്ലാഹുമ്മ ജഅൽനാ ജഅൽ സിയാമനാ സിയാമ സ്വായിമീൻ. അപ്പോൾ പിന്നെ അവന് വിശാലമായ സൗകര്യം ചെയ്യും. തമ്മാടിയെയും സത്യനിഷേധിയെയും ചോദ്യം ചെയ്യുന്ന മലക്കിന്റെ ശബ്ദം തന്നെ ശക്തമായ ഇടി പോലെയാകുമെന്ന് ഖാല റസൂലുള്ളാഹി. വലിയ ഇടി പോലെ ആയിരിക്കും അവരുടെ ചോദ്യം.
ഇടിമിന്നെ പോലെ ഉണ്ടാകും കണ്ണിന്റെ വെളിച്ചം. എന്നിട്ടോ അവനോട് പറയും തങ്ങൾ പറഞ്ഞു രണ്ട് വിഭാഗം ആളുകളല്ലാത്തവരും മുഴുവനും ഖബറിലെ ദണ്ഡനം കേൾക്കുന്നുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. ഖബറിന്റെ ഭാഗത്ത് മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഖബറിന്റെ ഭാഗത്ത് മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ പുല്ല് തിന്നാൻ പോകുന്ന കാലി പെട്ടെന്ന് പുല്ലെടുത്തിട്ട് എന്തോ അങ്ങനെ ചെവിടോർത്തതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത്. എനിക്കൊരു ഞങ്ങളെ വാപ്പാക്കൊരു കൃഷിഭൂമി ഉണ്ടായിരുന്നു ഏകദേശം ഒരു പിന്നെ ശ്മശാനത്തിനടുത്ത സ്ഥലത്ത്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഒക്കെ വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എല്ലാരും അയാളുടെ ആ ശിക്ഷ കേൾക്കുമ്പോൾ എല്ലാരും യസ്മഉഹു അഹ്ലു സമാഇ വൽ അർളി ആകാശഭൂമിയിലുള്ളവർ മുഴുവനും അയാളെ ശിക്ഷിക്കുന്നത് കേൾക്കും. ഇല്ല സഖലൈനി രണ്ട് വിഭാഗം ഒഴികെ ഖാല റസൂലുള്ളാഹി ഇത് നാളെ രാവിലെ ചെല്ലേണ്ട സ്ഥലമാണ് എന്നാണ് ചിന്തിക്കുക. ഇത് നാളെയാണ്. ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവരൊന്ന് കൈവക്കി. ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവരുണ്ടെങ്കിൽ കൈവക്കി. ഞാൻ ഓർത്തിട്ടുണ്ട് ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവർ. അൽഹംദുലില്ല നേരം വെളുത്ത കുറഞ്ഞ നേരത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ്. ആൺകുട്ടികളാണ് പക്ഷെ വേറുള്ളവർ അങ്ങനെയാണ്. നല്ലത് കൈപ്പൊക്കാൻ പറഞ്ഞാൽ കൈപ്പൊക്കണം. വേറുള്ളവർക്ക് ഒരു പാഠത്തിന് വേണ്ടിയാണ്. അവിടെ റിയാ ഒന്നുമില്ല കൈപ്പൊക്കണങ്ങൾ. നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ കൈപ്പൊക്കണം. കാരണം വേറുള്ളവർക്ക് ഒരു പാഠമാണ്. ഇന്ന് നേരം വെളുത്തിട്ട് എന്താണ് അതൊക്കെ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം മരണം ഹബീബായ റസൂലുള്ള പറഞ്ഞു ഇന്നഹാരിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ് ഇരുമ്പിന്റെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. ഹൃദയങ്ങൾ നാശമായി കൊണ്ടേയിരിക്കും ഓരോ ദിവസവും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു എന്നാ പിന്നെ ഹൃദയത്തെ ശുദ്ധപ്പെടുത്താനുള്ള വഴിയേ നബിയേ. ഹബീബ റസൂല പറഞ്ഞു രണ്ട് കാര്യമുണ്ട്. ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ ആയാത്തു ഹഖിമ്മിന റഹ്മാനി മുഹദ്ദസത്തുൻ قديمه صفات الموصوف بالقدام مولاي صل وسا لم دائما نبادا على حبيبك خير للخلق كلهم لم تقترب بزمان من وهي تخبرنا عن المعاد وعن عد وعن نرامي مولاي صل وسا على حبيبك خير للخلق كلهم രണ്ട് കാര്യം കൊണ്ട് ഹൃദയം നന്നാവാ. ഒന്ന് ഖുർആനോട്, ഒന്നോ ഒന്ന് ദിക്റുൽ മൗതി. ഞാൻ മരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക അരപ്പോഴും ഇങ്ങനെ ചിന്തിക്കുറച്ചോനെ മരിക്കൂല റബ്ബേ, മരിക്കുമല്ലോ മരിക്കുമല്ലോ റബ്ബേ. ആ ചിന്ത ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ, ആ ചിന്ത നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. انا انس بن مالك رضي الله عنه حبيب رسول الله صلى الله عليه وسلم തങ്ങൾ വിശദീകരിച്ച് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ ചോദ്യം കഴിഞ്ഞാലോ അവന് നല്ലവനാണ് എങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഫയൻറു ഇലാ സുഹ്റതിഹാ വമാ ഫീഹാ, ആ സ്വർഗത്തിന്റെ മനോഹാരിതയിലേക്ക് നോക്കിക്കിടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മോശപ്പെട്ടവനാണെങ്കിലോ അവന് വലിയ ദണ്ഡനം ലഭിക്കും, ശിക്ഷ ലഭിക്കും. അതോടുകൂടെ തന്നെ അവൻ ഫയൻറു ഇലന്നാരി വൈലാ മഖഅദിഹി മിനന്നാർ ഖാല റസൂലുള്ളാഹി
ഇവിടെ അവൻ ശിക്ഷ കൊള്ളും. അപ്പോൾ തന്നെ നരകത്തിൽ അവന്റെ സ്ഥലം നോക്കി കിടക്കും. മനസ്സിലായില്ല, എങ്ങനെ 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 ഈ ശിക്ഷ ഏൽക്കുമ്പോൾ തന്നെ അവൻ എന്ത് ഒരു വാതിൽ തുറന്നു കൊടുക്കും കബറിൽ നിന്ന്. അപ്പോൾ മനസ്സിലാവണില്ല നിങ്ങൾക്ക്, പറഞ്ഞു നമ്മൾ പരിശോധിച്ചാൽ കാണൂല. കബറിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കും, നേരെ അവൻ എന്ത് ചെയ്യും? പിന്നെ അവന്റെ നരകത്തിലേക്കും. വൈലാ മകാദിഹി മിനന്നാ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം നോക്കി അങ്ങനെ കിടക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫയുഖാലു ലഹു, ഓരോ ദണ്ഡനത്തിലും അവനോട് പറയുകയും ചെയ്യും, ഹറാമകാരുക, എടാ ഇക്കാണറാണ് നിന്റെ ഇരിപ്പിടം നാളെ. അവനോട് പറയുകയും ചെയ്യും. കാരണം സുന്ദരമായ ഒരു ജീവിതം നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി, വേറുള്ളവർക്ക് വേണ്ടി നന്മയിൽ ചെലവഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യം നൽകി. എന്നാലോ കൂട്ടത്തിൽ പറയട്ടെ, ഇതൊന്നും അവൻ നല്ല രൂപത്തിൽ ചെലവാക്കിയില്ല, നല്ലതിന് കഴിഞ്ഞില്ല. പറഞ്ഞല്ലോ ഇവിടെ നല്ല പാട്ട് പാടി ജീവിതം മുഴുവനും, എന്തൊരു മനുഷ്യൻ, ആയുസ് കിട്ടിയത് മുഴുവനും നന്മയിൽ ചെലവഴിച്ചു. കവിതകൾ ഉണ്ടാക്കാനുള്ള മഹത്തായ കഴിവ് കൊണ്ട് ആ മനുഷ്യൻ എന്തു ചെയ്തു? മനോഹരമായ കവിതയുണ്ടാക്കി, എന്നിട്ട് ഉമ്മത്തിന് സമർപ്പിച്ചു. സത്യത്തിൽ തഴവയെന്നും മലയാളമുള്ള കാലം അത്രയും മരിച്ചു പോകൂല, മലയാളമുള്ള കാലത്ത് മരിക്കൂല. പക്ഷെ എന്ത് വേണം, ഇടക്കിടക്ക് ദാഴികൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതും വേണം പറയാ, എല്ലാവരും എല്ലാവരും സൗകര്യപ്പെട്ട അടുത്ത സമയത്ത് തന്നെ തഴവയുടെ സമ്പൂർണ്ണ കൃതികൾ ഒന്ന് വാങ്ങി കുട്ടികൾക്കൊന്ന് കൊടുക്കിയത് മസാലകൾ കിതാബ് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്, മസാല നിയമം കിതാബ് ഒക്കെ പറഞ്ഞു. കവിതക്ക് സ്വഭാവം ഉണ്ടല്ലോ, ഏത് ബുദ്ധിമുട്ടുള്ള നിയമം കവിതയിലൂടെ മനോഹരമായി കണ്ടാൽ സലാം കൊണ്ടാണോ മിന്തൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു ആദ്യ ഒരു വർത്താനം പറഞ്ഞിട്ട് പിന്നെ സലാം ആകരുത്, മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. അതെവിടെ പറഞ്ഞു, ഏത് കിതാബിലുണ്ട് അത് പറഞ്ഞു അല്ല എങ്ങനെയുണ്ട്? മലയാളമുള്ള കാലത്ത് അവര് മരിക്കുകയില്ല. എപ്പോൾ മരിക്കും? പ്രബോധകന്മാർക്ക് ബോധം നഷ്ടപ്പെട്ടാൽ മരിക്കും. അതും പറയണമല്ലോ, പറയണം. പ്രബോധകന്മാർ ബോധം കൊടുക്കണം ജനങ്ങൾക്ക്, പ്രബോധകന്മാർ. കാരണം ഈ വരികളൊന്നും വായിച്ചാൽ കരയാത്ത മനുഷ്യരുണ്ടാവില്ല. പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഹൃദയം കല്ലിനേക്കാൾ കെടുത്തുപോയി. ഏത് കല്ലിനെയും അല്ലാഹുവിനെ പൊട്ടിക്കുന്ന നിയമങ്ങളില്ലേ മനുഷ്യരെ, നന്നെ നരകത്തിലിടുമെന്ന് പറഞ്ഞപ്പോൾ കല്ലൊക്കെ കരഞ്ഞ സംഭവം ഇന്നലെയോ മിഞ്ഞാണോ? എന്നാ പറഞ്ഞത്? ഇന്നലെ തന്നെയല്ലേ പറഞ്ഞത്? നിന്നെ നരകത്തിലിടുമെന്ന് അള്ളാഹു അറിയിച്ചപ്പോൾ കരഞ്ഞില്ലേ, പൊട്ടിക്കരഞ്ഞില്ലേ ആര്? കല്ല് കരഞ്ഞു, കല്ല് കരഞ്ഞു. എല്ലാ വൈകുന്നേരങ്ങളെയും അവസാനത്തെ സദസ് ഉമർ ബിൻ ഖത്താബിന്റെ, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ മരണ സദസ്സായിരുന്നു. എല്ലാ രാജഭരണങ്ങളും അറബ് ലോകം അടക്കി ഭരിച്ച നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാം ഉമർ എന്ന പേരുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ റളിയല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു ദിവസം അവിടുത്തെ വീട്ടിൽ ഭരണാധികാരി എന്ന വീട് എന്ന് പറഞ്ഞതാണ് കൊട്ടാരം അല്ല, വളരെ നിസ്സാരമായ വീട്ടിലായിരുന്നു പാർത്തിയിരുന്നത്. അറബ് ലോകം അടക്കി ഭരിച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്. എന്നിട്ടോ എല്ലാ ദിവസവും വീട്ടിലെ അവസാനത്തെ പരിപാടി പണ്ഡിതന്മാരും കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക, മരണത്തെ പറ്റി പറയുക. ആ സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുക്കും, കരഞ്ഞ് കരഞ്ഞ് വീഴും. മിക്കവാറും ബോധരഹിതനായി വീഴലാണ് ഭരണാധികാരി. അങ്ങനെയാണ് ഉറങ്ങുക, ബോധരഹിതനായി അങ്ങോട്ട് വീഴും ഭരണാധികാരി. എന്നിട്ട് സുബഹിന്റെ മണിക്കും, അതായിരുന്നു പതിവ്. ആര് ആര്? സയ്യിദന ഉമർ ബിൻ അബ്ദുൽ അസീസ്. സ്വന്തം കാര്യം പറഞ്ഞാൽ വേദനയാവാത്ത മനുഷ്യരുണ്ടോ? പക്ഷേ വേദനിപ്പിക്കുന്ന വാക്ക് പറയണം. അതിവിടെ ഹബീബായ റസൂലുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രബോധകന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രബോധകന്മാരോട്, എന്റെ കൊച്ചനുജന്മാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ മഹല്ലുകളിലും വീടുകളിൽ ഈ ഒരു കൃതി എത്തിക്കാൻ ശ്രമിക്കണം.
എന്നത്തെ കുട്ടികളുടെ കയ്യിൽ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടറിന്റെയും ബ്ലൂടൂത്തിന്റെയും വഴിയായി ഏതൊരു വീട്ടിൽ പോയാലും കടയിൽ കയറിയാലും ഒരു മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്നിട്ട് ബ്ലൂ ഫിലിം കാണാനുള്ള ബ്ലൂ ഫിലിം 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് സ്റ്റോറി ചെയ്ത് തരും. 50 റുപ്യക്ക് 4 മണിക്കൂർ ബ്ലൂ ഫിലിം കാണാം. സൗകര്യം ഏത് ഇന്റർനെറ്റ് കഫേയിലോ മറ്റോ കയറിയാലും മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ സ്റ്റോറി തരും. 4 മണിക്കൂർ ബ്ലൂ ഫിലിം കാണാൻ സൗകര്യം. ഈ മക്കൾ എങ്ങനെ നന്നാവുക? ഈ മക്കൾ നന്നാകണമെങ്കിൽ പാറയെ കരയിപ്പിച്ച വിജ്ഞാനം അവരെ കയ്യിലേക്ക് കൊടുക്കണം. പാറയെ കരയിപ്പിച്ച വിജ്ഞാനം കൊടുക്കണം. പാറ കരഞ്ഞത് നരകത്തെ പറ്റി പറഞ്ഞപ്പോഴാ മനസ്സിലാവും. പാറ കരഞ്ഞത് കേവലം വിജ്ഞാനം കൊടുത്തൊരു കാര്യമല്ല, വളരെ ചിന്തിക്കണം. പാറ കരഞ്ഞത് നരകത്തെ പറ്റി പറഞ്ഞപ്പോഴാ പാറ അതിന്റെ മാബ് ആലോചിച്ച് കരഞ്ഞു പോയി എന്ന് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന ഈസ. നിങ്ങൾ ചിന്തിക്കി, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവർക്കും ഈ വിഷമമുണ്ടാവില്ല. അശ്ഹദാ, ഇനി നിങ്ങൾ കേട്ടോ, നന്മക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾ ശുഹദാക്കൾക്ക് വലിയ സ്ഥാനം ലഭിക്കും. അവർക്ക് വലിയ അവർക്ക് ബേജാറൊന്നും ഉണ്ടാവില്ല. ശുഹദാക്കളുടെ പദവിയിലുള്ള ആളുകൾക്കും അല്ലാഹു ഇൽഹാം നൽകും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. 12 കൊല്ലം ഒരാൾ പങ്ക് കൊടുത്താൽ അയാൾക്ക് ഖബർ സ്വർഗം പോലെ വിശാലമാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. എന്താ പറഞ്ഞത്? 12 കൊല്ലം അല്ലാന്റെ വജ്ഹിന് വേണ്ടി 12 കൊല്ലം പങ്ക് കൊടുത്താൽ 12 കൊല്ലം അല്ലാന്റെ വജ്ഹിന് ശമ്പളം ആയിക്കോട്ടെ, പക്ഷെ പങ്ക് കൊടുത്തത് ആർക്ക് വേണ്ടിയാകണം? യുദ്ധക്കളത്തിലും രാജഭരണത്തിലും എന്നെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ. അതല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവരുടെ ഖബറിലൊന്നും ഉണ്ടാവില്ല, അവർക്കൊന്നും പറ്റില്ല, അവരെ പുഴുടുന്നുകയില്ല. ചില സ്ഥലങ്ങളിൽ, ധാരാളം സ്ഥലങ്ങളിൽ അനുഭവമുണ്ടല്ലോ, എത്രയെത്രയോ സ്ഥലങ്ങളിൽ പുഴുടുന്നാത്ത അനുഭവങ്ങളുണ്ട്. അന്ന മുആവിയ ലമ്മാ അജ്റൽ ഐനല്ലത്തി അജ്റ അജ്റൽ ബിൽ മദീന ഫീ വസത്തിൽ മഖ്ബറ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ മഖ്ബറയുടെ നടുവിലൂടെ ഒരു വെള്ളച്ചാൽ കൊണ്ടുപോകേണ്ട അവസ്ഥ സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ ദ്രവിശ്യപോയ ഖബറിന്റെ അവിടെയൊക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തി ഈ വെള്ളക്കനാൽ കൊണ്ടുപോകാനുള്ള സൗകര്യം കൊടുക്കാൻ ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു കൽപ്പിച്ചു. ഈ വിഷയം അദാബുൽ ഖബറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാബുൽ ഖബറിൽ ഈ സംഭവം ഖുർത്തുബിയിലുണ്ട്, തദ്കിറയിലും ഉണ്ട്. ഈ സംഭവം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന ഖബറിനെ കൊണ്ട് വ്യത്യാസപ്പെടുത്തി ആ ഖബറിലുള്ള അതൊക്കെ ഒന്ന് മാറ്റി, എല്ലോ മറ്റുണ്ടെങ്കിലൊക്കെ ഒന്ന് വേറെ അങ്ങോട്ട് മാറ്റി ദ്രവിച്ചത് പോയതൊക്കെ വ്യത്യാസപ്പെടുത്തി ആ ഭാഗത്തൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നോക്കൂ, അങ്ങനെ മരണപ്പെട്ട് മറവ് ചെയ്തിട്ട് കുറെ കൊല്ലങ്ങളായിരുന്നു. എന്നല്ല, ആ ഭാഗത്ത് മറവ് ചെയ്തിട്ട് ഏകദേശം 50 കൊല്ലങ്ങളായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൽപ്പന ബഹുമാനപ്പെട്ടവർ കൊടുത്തത്. എന്നാൽ എല്ലാവർക്കും എങ്ങനെയാണോ മണ്ണിൽ വെച്ചത് എങ്ങനെയാണോ മണ്ണിൽ വെച്ചത് അങ്ങനെയാണ് എല്ലാവരും അവസാനം ആ സംരംഭം ഉപേക്ഷിച്ചു. ആരെ? സയ്യിദുന മുആവിയ. മനസ്സിലായോ? നിങ്ങൾക്ക് ചിന്തിക്കണം. എവിടെ ബഹുമാനപ്പെട്ട ബഖിയുൽ ഖദ്, ബഹുമാനപ്പെട്ട ജന്നത്തുൽ ബഖിയനെ കിളക്കാൻ കഴിഞ്ഞില്ല. ജന്നത്തുൽ ബഖിയിൽ ഫവജദു അലാ ഹാലിഹിം, ഏതൊരവസ്ഥയിലാണോ മറവ് ചെയ്തത് ആ അവസ്ഥയിലായിരുന്നു സഹാബത്തിന്റെ രീതി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ മുആവിയ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അദാബുൽ ഖബറിലും തസ്കിറയിലും പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അന്ത കുലാജസാദൽ അംബിയാ, അംബിയാക്കന്മാരുടെ ശരീരം കഴിക്കരുത് എന്നല്ലാഹു ഭൂമിയോട് പറഞ്ഞിരിക്കുന്നു.
സദ്യഹ്യങ്ങൾക്കും ഈ സ്ഥാനമുള്ളത് എന്ന് ഫുഖഹാക്കൾ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ, മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പയെ 6 മാസം കഴിഞ്ഞിട്ട് മറവ് ചെയ്തു വെച്ച സ്ഥലത്ത് വെച്ച് മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിക്കടത്താൻ വേണ്ടി മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി 6 മാസം കഴിഞ്ഞ് ചെന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി പറയുന്നുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി ചെന്നു മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു. 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ സ്വന്തം ബാപ്പയായ അബ്ദുള്ള എങ്ങനെയാണോ മറവ് ചെയ്തത് അങ്ങനെ കിടക്കുന്നു. സഹീഹുൽ ബുഖാരി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. രണ്ട് അവസ്ഥകൾ വിശുദ്ധമായ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. മരിച്ചുപോയ മനുഷ്യരുടെ ഖബർ ജീവിതത്തിൽ ബർദഖിയാ ജീവിതത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. രണ്ടവസ്ഥ ആ രണ്ടവസ്ഥയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇസ്രായിലിന്റെ രാത്രി പറഞ്ഞിട്ടുള്ള ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? പറഞ്ഞത് ഇസ്രായിലിന്റെ രാത്രി പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണുന്ന ഏകദേശ വിഷയമെല്ലാം എന്താണ്? ബർസഖിയായ അദാബും നഈമുമാണ്. ചിന്തിക്കണം. ഞാൻ നോക്കൂ, നിങ്ങൾ ബൈഹഖ് രേഖപ്പെട്ട ഒരു ഹദീസ് ഓതാം. ഖബർ ജീവിത കാലഘട്ടം എങ്ങനെയായിരിക്കും? ഖബറിന്റെ ഉള്ളിൽ ഇതൊക്കെ അങ്ങോട്ട് പോകും, ഇതൊക്കെ അങ്ങോട്ട് കിടക്കും, മണ്ണിലേക്ക് ലയിക്കും. പക്ഷേ എന്തിലേക്കില്ല? എന്തിലേക്കില്ല? റൂഹ്. ഹലോ, ശരീരം മണ്ണിലേക്ക് ലയിക്കും. എന്നാൽ മണ്ണിൽ ലയിച്ച ശരീരത്തിനും ശിക്ഷയേൽക്കേണ്ടി വരും. അതെങ്ങനെ? അല്ലാഹു അലം. എന്നാൽ റൂഹിന് ശിക്ഷയും റൂഹിന് വ്യത്യാസം വരാതെ ശിക്ഷയും രക്ഷയും ഉറപ്പ്. മണ്ണിൽ പോയ ശരീരത്തിനും ശിക്ഷയേൽക്കേണ്ടി വരും. അതെങ്ങനെ? മണ്ണിൽ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അത് മറ്റെന്തെങ്കിലും സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടാകും, മലവെള്ളം അതിനെ ഒലിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും അയാളുടെ ശരീരമായ വസ്തുക്കൾക്ക് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹിൽ പറയുന്നുണ്ട്, ഖബറിൽ ആ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും വേദനയുടെയും ശിക്ഷയുടെയും ഭാഗങ്ങൾ ഉണ്ടാകും. യാതൊരു വ്യത്യാസവും ഇല്ലാതെ ശിക്ഷ ഏൽക്കേണ്ടി വരും. ആര്? റൂഹൽ സലൂന കാനി റൂഹ് قل الروح من امر ربي وما اوتيتم من العلم الا قليلا روحന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്, റൂഹിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മരണം എന്നാൽ റൂഹ് മരിക്കുകയില്ല, ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവിന് മരണമില്ല. ആത്മാവിനല്ല, ശരീരം ആത്മാവുമായി മാറുന്നതിനാണ് എന്ത് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണില്ലേ? റൂഹിനെ കൊല്ലുന്നില്ല. റൂഹ് വന്നിരിക്കൽ എവിടെ പോകും? അല്ലെങ്കിൽ സിജ്ജിലേക്ക് അറിയപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, അപ്പോൾ ആ ഒരു കാലഘട്ടം ആലമുൽ ബർസഖ്, ആ കാലഘട്ടം ശിക്ഷ ഉണ്ടാവും, രക്ഷ ഉണ്ടാവും. കൊണ്ടുപോയ രാത്രി മറർനാ ബിഖൗമിൻ, ഒരു ജനങ്ങളുടെ അരികിലൂടെ ഞാൻ നടന്നു. യസ്റഊന ഫീ യൗമിൻ വയസ്ദൂന ഫീ യൗമിൻ, അവരൊരു ദിവസം തന്നെ വിളയിടുകയും അന്ന് തന്നെ കൊയ്യുകയും അന്ന് തന്നെ വിളയിടുകയും ചെയ്യുന്നത് കണ്ടു. ഒരു വിഭാഗം ആളുകളുണ്ട് വിളയിട്ട ദിവസം തന്നെ
വലിയ അത്ഭുതം പറയാ. വിളയിട്ട ദിവസം തന്നെ ഒരു വിഭാഗം ആളുകൾ കൊയ്യുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ സയ്യിദുന ജിബ്രീലിനോട് ചോദിച്ചു, മാഹൗലായാ ജിബ്രായീൽ. അപ്പോൾ പറഞ്ഞു, വഹുമുൽ മുഹാജിറൂന വഹുമുൽ മുഹാജിറൂന വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹ്സാൻ. ഈ ഹദീസ് ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ദിവസം വെള്ളത്ത് അന്ന് തന്നെ കൊയ്യുക. അതായത് അവർ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള ഇരട്ടി ഇരട്ടിയായ പ്രതിഫലങ്ങൾക്കുള്ള ലാഭത്തെ ആലമുൽ ബർസഖിൽ ആനന്ദിക്കുന്ന ഒരു മഹാകൃഷിയിടത്തിലാണ് അവരുള്ളത്. മനസ്സിലാവുന്നില്ല, കൃഷിയിടത്തിലുണ്ടാവും, ചിലപ്പോൾ എവിടെ ഉണ്ടാവും, തോട്ടത്തിലുണ്ടാവും, ചിലപ്പോൾ എന്തുണ്ടാകും, ചിലപ്പോൾ സ്വർഗത്തിൽ പാറിക്കിളക്കും. ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന സംഭവം ഹബീബായ നബി പറഞ്ഞു. അല്ല, മാത്രമല്ല, ജാഫർ ബിൻ അബി ത്വാലിബ് ഉറക്കപ്പറ, ജാഫർ ബിൻ അബി ത്വാലിബ് മുഅ്തദ് രണാങ്കണത്തിൽ മരിച്ചുപോയ ജാഫർ ബിൻ അബി ത്വാലിബ്, ജാഫർ റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറി കളിക്കുന്നുണ്ട് എന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞ് സന്തോഷിച്ച പെണ്ണ് മടങ്ങിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട ഹബീബ റസൂലിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് സ്വർഗത്തിലുണ്ടാവും. അവരതുപോലെ തന്നെ ഉന്നതമായ സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇനി അവർക്ക് ഭൂമിയിൽ വരാം ഉന്നതന്മാരാണെങ്കിൽ. ചിലപ്പോൾ രാത്രിയിൽ ഞാൻ മഹാന്മാരെ കാണാറുണ്ട്. ആര് പറയാ, ഇഹയെ എഴുതിയിട്ടുള്ള ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. നമ്മൾ കാണൂല, നമ്മൾ കാണൂല, നമ്മൾ നമ്മളെ കൂടെ ഉള്ള ആളുകൾ മറ്റോട്ടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് വരെ നമ്മൾ കാണൂല. നമ്മളെ കൂടെ ഉള്ളവർ നമ്മൾ കാണൂല. നേരെ മറിച്ച് രാത്രി ഞാൻ മിക്കവാറും കാണാറുണ്ട്. ഞാൻ ഹബീബായ നബിയെ കാണാറുണ്ട്, സിദ്ദീഖിനെ കാണാറുണ്ട്, ഫാറൂഖിനെ കാണാറുണ്ട്. അവരിങ്ങനെ ചുറ്റി നടക്കാറുണ്ട്, അക്കൂട്ടത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യാം. അള്ളാഹു തദ്ബീറിൽ അവരെ ഉൾപ്പെടുത്തിയാൽ സഹായിക്കാം ഒക്കെ ചെയ്യാം. ഞാൻ വിശദീയമായി പറയുന്നു, പ്രേതം എന്നൊരു സംഗതിയില്ല, അത് ശൈത്താനാകുന്നു. പ്രേതം എന്ന ഉപദ്രവകാരിയായ ഒരു കാര്യത്തെ പേടിക്കേണ്ടതില്ല. പ്രേതം ഇല്ല. എന്നാൽ പ്രേതം ഒരാളുടെ പേരിൽ പ്രേതം വരുക വരുമെന്ന് പറയുന്നത് വരാൻ പറ്റത് അയാളല്ല, പകരം എന്താണ്, അയാളുടെ പേരിൽ ഷെയ്ത്താൻ, അയാളെ പരിചയമുള്ള ഷെയ്ത്താൻ, അയാളെ പരിചയമുള്ള ആരുണ്ട്,